മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ക്ഷമിക്കുവാ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണം എത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണമേ. ഈ ഗാനത്തിൻ്റെ ഈ വരികള് ഈ ദിവസങ്ങളിൽ ഒരുപാട് എൻ്റെ മനസ്സിലേക്ക് തുളച്ച് കയറി. കാരണം ഒരുപാട് കോവിഡ് മരണങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു 12 കോവിഡ് മരണങ്ങൾ, അതേ മൃതസംസ്കാരം ദഹിപ്പിക്കുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. ഞാൻ ഇന്ന് ഈ പ്രസംഗം എടുക്കുന്നതിനും കുറച്ച് സമയത്തിന് മുൻപ്, ഒരു മണിക്കൂറിന് മുൻപ് ഒരു കോവിഡ് രോഗിയെ ദഹിപ്പിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരിക. കാരണം എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമാണ് ആരും ഇല്ലാതെ ഒരു മൃതസംസ്കാര കർമ്മം നടത്തുക എന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് തന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം, അതായത് മരണസമയത്ത് തങ്ങളുടെ അടുത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകണം, അവരെ കരങ്ങൾ തങ്ങളെ ഉണ്ടാകണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ദുരന്തം, അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തേണ്ട മരണം, അത് കോവിഡ് മരണം തന്നെയാണ്. പലപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു അന്ത്യ ചുംബനം സ്വീകരിക്കാതെ അവർക്ക് ഒന്ന് ആ കോവിഡ് രോഗിയുടെ മരിച്ചു കിടക്കുന്ന മൃതശരീരത്തോട് സ്പർശിക്കാനും അവരെ ഒന്ന് കാണുവാൻ, അവസാനമായിട്ട് കാണുവാനും ഒന്ന് സാധിക്കാതെ വിട പറയുന്ന ഈ നിമിഷത്തില് ഈ മൃതസംസ്കാര കർമ്മങ്ങളിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം, ആറേഴ് മാസങ്ങൾക്ക് മുൻപ് ഒരിക്കല് ഒരു സഹോദരി എറണാകുളത്തുള്ള ഞാനിരുന്ന ദേവാലയത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ ആ സഹോദരി ടീച്ചറാണ്, അധ്യാപികയാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ ഭർത്താവ് കോവിഡ് വന്ന് മരിച്ച്. കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം ആ മനുഷ്യന്റെ മുഖമൊന്നും അവസാനമായിട്ട് കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്റെ ഭർത്താവിന്റെ മുഖത്തെ അന്ത്യ ചുംബനം നൽകാൻ എനിക്ക് സാധിച്ചില്ല. മര്യാദക്ക് ഒന്ന് നല്ല രീതിയിൽ ഉടുപ്പിച്ച് ഒരു പെട്ടിയിൽ ഒക്കെ ആക്കി ചുറ്റും പൂവൊക്കെ വെച്ച് അലങ്കരിക്കാനും അവ ശരീരത്തിന്റെ അടുത്തിരുന്ന് അവസാനമായിട്ടൊന്ന് കരയാനും ഒന്നും എനിക്ക് സാധിച്ചില്ല. ഞാനും എന്റെ മക്കളും എന്റെ വീട്ടിലുള്ള എല്ലാവരും ക്വാറന്റൈനിലാണ്. എന്റെ ഭർത്താവിന്റെ മൃതദേഹം അമുദൂരെ ഏതോ ശ്മശാനത്തില് ഈ നിമിഷം കത്തി ചാമ്പലാകുകയാണ്. ഒരു വൈദികനെ പോലും പ്രാർത്ഥിക്കാനായിട്ട് കിട്ടിയില്ല. വളരെ വേദനിപ്പിക്കുന്ന ഒരു ചിന്ത. വാവിട്ട് കരഞ്ഞു, എന്തു പറഞ്ഞു ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. അന്ന് മുതൽ അടുത്തൊരു തീരുമാനമാണ്, ഒരു വൈദികൻ എന്ന നിലയില് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മ അത് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ഈ കോവിഡ് രോഗികൾക്ക് വേണ്ടി അവരുടെ മൃതശരീരത്തിന് അരികത്തിൽ നിന്ന് അവർക്ക് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. ഈ സഹോദരിയുടെ കണ്ണുനീര് ഈ സഹോദരിയുടെ മാത്രം ഒരു കണ്ണുനീരല്ല. ചിലപ്പോഴൊക്കെ ഈ കോവിഡ് രോഗിയുടെ മൃതസംസ്കാരം കഴിഞ്ഞു കഴിയുമ്പോൾ അവരെ പ്രിയപ്പെട്ടവർ വന്ന് നന്ദി പറയാറുണ്ട്. അച്ഛ അവസാനത്തെ പ്രാർത്ഥന നടത്താൻ അച്ഛൻ വന്നതിൽ നന്ദി പറയുന്നു. ഒരുപാട്
അച്ഛന്മാര് പുരോഹിതര് ഈ ഉത്തരവാദിത്വം വളരെ ഭംഗിയോടുകൂടി തങ്ങളുടെ ആരോഗ്യം പോലും മാനിക്കാതെ ഇന്ന് കേരള സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കോവിഡ് രോഗം പിടിപെട്ട് മരിച്ച് അവർക്കറിയാം കോവിഡ് രോഗിയുടെ അവസ്ഥ, പലരും ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥയിൽ അതിനൊക്കെ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്ത് ആ മൃതശരീരത്തിന് അവസാനം കൊടുക്കേണ്ട ആ പ്രാർത്ഥന കൊടുക്കാനായിട്ട് കടന്നു വരുന്ന ഒരുപാട് വൈദികരുണ്ട്. എല്ലാ സംസ്കാരത്തിലും എല്ലാ മതത്തിലും മൃത സംസ്കാര ചടങ്ങ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൃതശരീരത്തെ ആദരിക്കണമെന്നും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒക്കെ, അതുകൊണ്ടാണ് ഒരാള് മരിച്ചു കഴിയുമ്പോൾ അയാളെ കുളിപ്പിച്ച് വെള്ള വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അങ്ങനെയാണ് നമ്മൾ യാത്രയാക്കുക. പക്ഷെ ഈ കോവിഡ് കാലത്ത് ദുഃഖിപ്പിക്കുന്ന കോവിഡ് രോഗങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒന്ന് ഈ കോവിഡ് രോഗം പിടിപെട്ട് മരിക്കുന്നവരുടെ അവസ്ഥയും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ അവസ്ഥയാണ്. പലപ്പോഴും അവർക്കൊന്നും കടന്നു വരാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിലൂടെ മാധ്യമത്തിലൂടെ ഒക്കെ നമ്മൾ കണ്ട് ഡൽഹിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന മൃതസംസ്കാരങ്ങൾ, ഒരു പ്രാർത്ഥന പോലും ലഭിക്കാതെ ചപ്പും ചവറും കൂട്ടിയിട്ട് പോലെ അവിടെ ഇവിടെയൊക്കെ കൂമ്പാരമായിട്ട് ഇട്ട് കത്തിക്കുന്ന ഈ മൃതശരീരങ്ങളൊക്കെ നമ്മുടെ ടിവിയില് മാധ്യമത്തിലൊക്കെ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൃതസംസ്കാരത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കണം. കാരണം ഒരുപാട് പ്രാർത്ഥന കിട്ടാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്, ശരിയായിട്ടുള്ള സംസ്കാരം കിട്ടാതെ കടന്നു പോകുന്നവര്. ഇന്ന് ഉള്ള കോവിഡ് മരണങ്ങൾ തീർച്ചയായിട്ടും എന്നെയും നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കണം. അത് വേറെ സാധാരണ ഒരു ക്യാൻസർ രോഗം പോലത്തെയുള്ള മരണമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപകട മരണം പോലത്തെ ഒരു മരണമല്ല. അങ്ങനെയൊക്കെ മരിച്ചാലും ഒരു മൃതശരീരത്തിലിരുന്ന് കരയാനെങ്കിലും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. എന്നാല് അന്ത്യ ചുംബനം നൽകാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ഒരു കോവിഡ് രോഗിയെ ചുംബിക്കാനും സ്പർശിക്കാനും അവസാനത്തെ ഒരു സ്പർശനം പോലും കിട്ടാതെയാണ് ഈ കോവിഡ് രോഗി ഈ ഭൂമിയിൽ നിന്ന് അകന്നു പോവുക. അച്ഛന്റെ എപ്പോഴുമുള്ള ഒരു പ്രാർത്ഥന ഇത്. കാരണം ഒരുപാട് വേദനിക്കുന്ന അമ്മമാര്, സഹോദരിമാര്, അപ്പന്മാര്, സഹോദരന്മാര്, മക്കളെയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള അവരുടെയൊക്കെ വേദന ഇതാ. നല്ലൊരു മൃതസംസ്കാരം കിട്ടുന്നില്ല. നമുക്കത് ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്, പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും അവർക്ക് വേണ്ടി എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കണം. ഇനി കോവിഡ് മരണങ്ങൾ ഇല്ലാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ലോകത്തെ ഏത് സ്ഥലത്തായാലും കോവിഡ് മരണങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അവിടെ ആർക്കും ഈ മരിച്ചു കിടക്കുന്ന മൃതശരീരത്തെ ഒന്ന് സ്പർശിക്കാൻ പോലും സാധിക്കില്ല, ചുംബിക്കാൻ സാധിക്കില്ല. അച്ഛൻ്റെ ഇപ്പോഴുള്ള ഒരു പ്രാർത്ഥന ഇതാണ്. എന്റെ ദൈവമേ, ഏതെല്ലാം രോഗം പിടിപെട്ട് മരിച്ചാലും കോവിഡ് രോഗം പിടിപെട്ട് മരിക്കല്ലേ. കാരണം പ്രിയപ്പെട്ടവർക്ക് നരകത്ത് പോലും വരാനായിട്ട് സാധിക്കില്ല. അതിനാൽ നമുക്ക് മരിച്ചു എല്ലാ കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം വലിയൊരു വിഷമമാണ് ആ കുടുംബങ്ങൾ ആ പ്രിയപ്പെട്ടവർ അനുഭവിക്കുക. അതുകൊണ്ടാണ് ഈ ഗാനത്തിന്റെ സിനിമ പാട്ടിന്റെ ആ ഗാനത്തിന്റെ ആ വരികൾ ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുക. കാരണം ഒരു മരണ കിടക്കയില ഒരു മനുഷ്യനെ അവകാശപ്പെട്ടതാ തങ്ങളെ പ്രിയപ്പെട്ടവര് തങ്ങളെ അരികത്തിരിക്കുക. ആ പാട്ടിന്റെ ഗാനം ഇങ്ങനെയാണ്: മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഒന്ന് നേരം ഇരിക്കണമേ. അവരുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് ഈ കോവിഡിൽ നിന്ന് അകന്നിരിക്കാൻ ശ്രമിക്കാം. ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. വാക്സിനേഷൻ ഉണ്ട്. നമ്മുടെ ആകെയുള്ള ഒരു കത്തി തുരുമ്പാണ്. അതിനെതിരായിട്ട് സംസാരിക്കുന്നവരുണ്ട്. എന്നാലും അതിനെ നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കാം. വാക്സിനേഷൻ ഒക്കെ സ്വീകരിക്കാം. പരമാവധി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കോവിഡിൽ നിന്ന് അകന്നിരിക്കാം. കോവിഡ് മരണം അത് ആ മരിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിലും വലിയ ദുഃഖമുണ്ടാക്കുന്നുണ്ട്, ദുരന്തമുണ്ടാക്കുന്നുണ്ട്, സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ.
മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ.